നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ ട്രെയിനിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് അന്തിമവാദം കേൾക്കും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് വാദം കേൾക്കുന്നത് വർഷങ്ങളായി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ ഉടൻ തീർപ്പുണ്ടാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് അന്തിമവാദം കേൾക്കാൻ തീരുമാനിച്ചത് കുറ്റവിമുക്തനാക്കണമെന്ന സുധാകരന്റെ ആവശ്യവും തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ വിചാരണ നടപടി രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും ില്ല ഹർജി തീർപ്പാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നത് വിചാരണ നടപടികൾ വൈകുന്നതിന് കാരണമാകുന്നുവെന്നാണ് സർക്കാരിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് രാജധാനി എക്സ്പ്രസിൽ യാത്ര ചെയ്യവേ ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ വെച്ചാണ് ജയരാജന് നേരെ സംഘം വെടിവെച്ചത് ഈ സംഭവത്തിൽ സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്